അളവും കണക്ക് കൂട്ടലൊക്കെ കഴിഞ്ഞോ വിശ്വകർമാവേ? മുകളിലത്തെ നിലയിലേക്ക് ഒരു 20 കുബിക്ക് കൂടി വേണ്ടി വരുമെന്ന അഭിപ്രായം. അഭിപ്രായം വേണമെന്നില്ല, കാര്യങ്ങൾ വെടിപ്പാവണം. എടോ തങ്ങളെ, ഇവിടൊക്കെ തന്നെ ഉണ്ടാവില്ലോ അല്ലേ? പിന്നെ എവിടെ പോവാൻ? ചോറിങ്ങനെ കൈകൊണ്ട് കോയിനാട്ടിയ പോലെ നട്ടന്നെ വരുമല്ലോ അല്ലേ? എന്നാൽ മംഗലം കോലത്തൊന്ന് വെട്ടാൻ ഏർപ്പാട് ചെയ്യേറ്റിരിക്കണു. ബാബുട്ടൻ അവിടെ കൂടി പറപ്പിച്ചിട്ട് ഞാൻ തിരക്കുള്ളൂ. വേത്തരം പണിക്കാരെ കൂട്ടി വേഗം തീർക്കണം. ശ്രദ്ധയിലുണ്ട്, കൂടെയുള്ള ചെക്കന്മാര് ഒരു വീടിന്റെ കൂട്ടുകയറ്റുന്ന പണിയില്ല. അത് കഴിഞ്ഞാ അവരും ഇങ്ങോട്ട് ചേരും. മരപ്പണിക്കാർക്കൊക്കെ ഇപ്പൊ പുതിയ യൂണിഫോം ആയോ? പിന്നല്ലാണ്ട് ദുബായിൽ നിന്ന് ബുർജ് ഖലീഫിന്റെ പണി കഴിഞ്ഞു വന്നേ പിന്നെ ഇത് മാറ്റിയിട്ടില്ല. അതന്നെ ഒരു നാറ്റം. ജപ്പാന്റെ എഞ്ചിനീയർമാരില്ലേ, വർക്ക് സൈറ്റിൽ ബർബുഡ ഇല്ലാന്ന് അവർ സ്വീകരിക്കില്ല. പിന്നെ ഇതൊരു ശീലമായി. ഭാഗ്യ ഈ അമേരിക്കനിൽ ഉണ്ടെന്ന് ആശാരി പണിക്ക് പോത്ത്. ഇപ്പൊ ഈ ആരെങ്കിലും ഉണ്ടല്ലോ. പിന്നെ വല്യച്ഛൻ പറഞ്ഞോടുമ്പോ ആശാരി, നമ്മളെ തറവാടിന്റെ മാളികേന്റെ പണി എടുക്കുമ്പോ ഓർമ്മയുണ്ടോ? ആവോ ഏ എന്ത് പെരുന്നച്ചൻ വീതുളിവന്റെ അച്ഛന്റെ കൗച്ചിലേക്ക് കിട്ടോ? അതല്ല, ഒരു സാധനം തൂങ്ങിക്കെടുക്കല്ലോ. എന്തായാലും പറയാ, കൗബീനം ഓണകം നാട്ടിലെ ശ്രദ്ധിന്റെ ഇപ്പൊ നാൾക്ക് നാൾ പരിഷ്കാരങ്ങളല്ലേ. കുശലീനും മറ്റു സഹായങ്ങൾക്കും ഒക്കെ വിശാലാക്ഷി പെണ്ണും ലക്ഷ്മിക്കുട്ടിയും ഒക്കെ ഉണ്ടാവില്ലോ അല്ലേ? ഓ എന്നാല് ഞാനങ്ങോട്ട്. ഓ ഞാൻ ക്ഷേത്ര ദർശനത്തിന് കാലത്ത് പുറപ്പെടും. ഈ തവണ ഒരു ദിവസം കൂടി മൂകാംബിയിൽ തങ്ങും. രണ്ടുപേരും നോക്കി കണ്ടൊക്കെ നിന്നോളണം. ഞമ്മള് ഫുൾ ടൈം ഓക്കെ, തമ്പുരാൻ പതിവ് എത്തിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരും. അങ്ങനെ മുഴുവൻ സമയ സേവനവും വേണമെന്ന് നാം നിരീക്ഷണില്ല. വിജേട്ടൻ കാരണവരും ഉണ്ടാവില്ലോ. പള്ളിയിൽ വാങ്ങു കൊടുക്കുമ്പോ അത്രയിടം വരെ ചെന്നിട്ട് തിരിച്ചു പോരുമെന്ന് വിരോധമാവില്ല. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാതെ എടോ സൂഫി തങ്ങളെ, വെറും ഗസലും കവാലിയും മാത്രം മതിയോ? ഇടയ്ക്കൊക്കെ പടിഞ്ഞാട്ട് കുമ്പിടുന്നതും ഗുണം ചെയ്യും. അവിടെ കൊണ്ടുവെക്കേണ്ടതല്ലേ തന്നെ? കുടുംബക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ കരിന്തിരി കത്തണ്ട, അതും ശ്രദ്ധയിലുണ്ടായിക്കോട്ടെ. ഞാനുണ്ടല്ലോ, നടക്കുമല്ലോ. ഞാൻ ക്ഷേത്രദർശനം കഴിഞ്ഞു വരുമ്പോ പഴനിയിലെ പഞ്ചാമൃതവും മൂകാംബിയിൽ തിരുമധുരവും കൊണ്ടുവരുമെന്ന് തന്റെ അമ്മയോട് പറഞ്ഞോളൂ. പ്രാർത്ഥനയിലും ഉണ്ടാവും. അമ്മേ മൂകാംബികയെ കാത്തു രക്ഷിക്കണേ. ഇനി അമ്മേനെ വിട്ടു പോകുമ്പോ എനിക്ക് വയസ്സ് 3. പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചൊക്കെ അമ്മേന്റെ ചാർച്ചക്കാരെ ഈ മംഗലം കോലോത്താരാ. എന്നിട്ടാ എന്റെ കുട്ടിയെ, ആ വിവരവും വിവേകവും ഇല്ലാത്ത പറയണില്ല ഞാൻ. നാണാവണ് ചേച്ചിക്ക് അത് പറയാം, ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന്റെ വില അറിയുള്ളൂ. ഒരു പാറ്റക്കുഞ്ഞ് തീക്കനലിന്റെ വെട്ടം കണ്ട് അതി ചെന്നിരിക്കുന്ന പോലെ അല്ലേ. ഇനി എന്താ അച്ഛ ആയിക്കോ, ഞാൻ പോണ്. എന്താ വരാനേ, ബാബയുടെ ഗൾഫിൽ നിന്ന് വിളിച്ചോണ്ടിരുന്നു. ഞാനാണ് കാത്തിരുന്ന് കണ്ണ് കഴിച്ച്. വേറെ പോയി ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്നലെ നമ്മളെ ചെക്കന്മാരിലും കൂടി ഒരു വീടിന്റെ കൂട്ടുകയറ്റാൻ പോയി എന്ന് പറഞ്ഞാ മതി. അവസാനം മോന്തായി ചെകയെ കുടുങ്ങാത്തോണ്ട് വേർത്തൊലിച്ച് ഓടി വരുന്നുണ്ട്. എന്റെ സാമിപ്പാപ്പന്റെ മോൻ തന്നെ പ്രസാദേ. ഞാൻ അച്ഛനെ മനസ്സിൽ വിചാരിച്ച് വേദുള്ള എടുത്തിട്ടാണ് കേട്ടത്. വീതുളി എന്റെ ട്രേഡ് മാർക്കല്ലേ, അച്ഛന്റെ അനുഗ്രഹം കൈപ്പുണ്യായി കിട്ടിയല്ലേ ആ വീതുളി. അത് പല പല സൈറ്റിലായിട്ട് അവിടെ ഇവിടേക്കല്ലേ. പക്ഷേ ഇതിനു വേണ്ട ആയുധം തലയാണല്ലോ. അതേ ബുദ്ധി. ഞാൻ സ്പോട്ടിൽ ചെന്നിട്ട് താഴെ നിന്ന് ഇങ്ങനെ നോക്കി, 8, 16, 8, 16, 32, 64 17-ാമത്തെ കഴുക്കോല് ദാനപ്പിഴവാണ്. അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് മനസ്സിലായി. എന്ത് ദാനപ്പിഴവോ? ഒന്ന് പറയണേ കേൾക്ക് പെണ്ണേ. ഞാൻ അച്ഛനെ മനസ്സിൽ വിചാരിച്ച് വീതിലെടുത്ത് മൂന്നായത്തക്കങ്ങട്ട് പാറി പ്രസാദിനോട് താഴത്തെ വളം ഒഴിച്ചു പിടിച്ച് ഓരായത്തക്കങ്ങട്ട് തള്ളാൻ പറഞ്ഞു. ഞാൻ വീതിലെടുത്ത് ചെകയിൽ കിറക്കിയിട്ട് ഒറ്റ മുടന്തല ആ അടക്കണ. അയ്യോ എന്റെ
ഏട്ടാ, ഏട്ടാ എന്താ പച്ച എന്റെ ദേവേ, എല്ലാം പൊളിഞ്ഞ് താഴ്ത്തെത്തിയോ? അല്ല എന്റെ പെണ്ണേ, മൂലക്കഴുക്കോൽ ചെകയിൽക്ക് അങ്ങോട്ട് വീണ്, അപ്പൊ കണ്ടിട്ട് പതിനേഴാമത്തെ കഴുക്കോല് ഇടുക്കിലേക്ക് കണ്ട് താഴ്ന്നു. പ്രേമാട്ടാ, നിങ്ങളിന്റെ ദൈവാന്നും പറഞ്ഞ് ചെക്ക മോന്തായത്തുനിന്ന് ഒരു കെട്ടിപ്പിടുത്തു. ബാക്കി നിങ്ങൾ നോക്കിക്കോളിന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ തന്ന വേദുളി എടുത്ത് താഴേക്ക് അങ്ങോട്ട് തെറിച്ചു നേരെ ശിവന്റെ അമ്പലത്തിലേക്ക്. അവിടെ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നേരെ ഒരുപാടായി. ഞാനും വിചാരിച്ച ശിവന്റെ അമ്പലത്തിൽ പ്രേമേട്ടൻ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണമെന്ന്. വിശാലത്തിന് എപ്പോഴാച്ച വന്നൂടെ? ഞാൻ കമ്മിറ്റിയാണല്ലോ, ഫുൾ ഫ്രീ അല്ലേ? അമ്പള അമ്പലല്ലേ, രണ്ടും ചാണില്ല. ആണിയോ? ആണി ബിരിയാണി എന്താ വെച്ചാ വിജയേട്ടൻ പറഞ്ഞാ വിജയേട്ടൻ എത്തിക്കൂലേ? ഞാൻ പറയാ. വിശാലത്തിന്റെ വളയിട്ട് കൈകൊണ്ട് രാവിലെ തന്നെ ഒരു ചായ കിട്ടിയ പണിക്ക് നല്ല ഉഷാറാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പ്രേമേട്ട. അല്ലടോ, അന്റെ ഷർട്ട് നോക്കിയിട്ടാണ് ആ രണ്ടിഞ്ച് ആണി ഒരിലും വാങ്ങിയേ. അഴുക്കും പൊടിയാലും അത് പറ്റൂലെന്ന് ബൈനാറ കമ്മിറ്റി ഉണ്ട്. അന്റെ കമ്മിറ്റി മീറ്റിംഗ് ഈറ്റിംഗ് ഒന്നാരെ പ്രേമാക്കി അന്റെ വർക്ക് നോക്കടോ. എന്തിടാ എനിക്കൊരു ചൂറാമുട്ടിയ കളി. പണിയായുധങ്ങളായിട്ട് ഉടവാളും കുപ്പിച്ചില്ലാണല്ലോ വിശ്വകർമാവിന്റെ ആവനാഴിയിൽ. യാത്ര പറയാൻ ഇനി അര വാക്കുപോലുമില്ലല്ലോ മിത്രമേ ഈ സ്വപ്നരാവിൽ. യാത്ര പറയാൻ ഇനി അര വാക്കുപോലുമില്ലല്ലോ മിത്രമേ ഈ സ്വപ്നരാവിൽ. കണ്ടമിടറുവോളം പാടിത്തിമിർത്ത മംഗളഗാന കുസുമങ്ങളല്ലാതെ ഏകാന്തനായതിലേറെ ഉന്മത്തനായി വിടകൊള്ളും ആത്മാവേ ഇല്ല ഇനിയൊരു യാത്രാമൊഴി പോലും ബാക്കിയില്ല എങ്കിലും സ്വപ്നം കണ്ടുണരാൻ ശുഭരാത്രി നേരുന്നു ഞാൻ. ഏകാന്തനായതിലേറെ ഉന്മത്തനായി വിടകൊള്ളും ആത്മാവേ ഇല്ല ഇനിയൊരു യാത്രാമൊഴി പോലും ബാക്കിയില്ല എങ്കിലും സ്വപ്നം കണ്ടുണരാൻ ശുഭരാത്രി നേരുന്നു ഞാൻ. പുലരുന്ന പ്രഭാതകിരണശോഭയിൽ സൂര്യതേജസായുണരട്ടെ എന്നുമെന്നും മയൂരപക്ഷിയെപ്പോൾ പറന്നേറുകി വിശാലവിഹായസിലേക്ക്. ഈ വിശാല ഭൂമിയിൽ ഉടവില്ലാത്ത നിരാവിതരാകാനോ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാടില്ല യോദാവേ.
ആയുധം കയ്യിലെടുക്കൂ. രണഭൂമിയിൽ ആയുധം വെച്ചു മറന്ന ഉദയനന്റെ അനുഭവം അറിയാലോ. ഏകാന്തനായതിലേറെ ഉന്മത്തനായി വിടകൊള്ളും ആത്മാവേ, ഇല്ല ഇനിയൊരു യാത്രാമൊഴി പോലും ബാക്കിയില്ല എങ്കിലും സ്വപ്നം കണ്ടുണരാൻ ശുഭരാത്രി നേരുന്നു ഞാൻ. ഏകാന്തനായതിലേറെ ഉന്മത്തനായി വിടകൊള്ളും ആത്മാവേ, ഇല്ല ഇനിയൊരു യാത്രാമൊഴി പോലും ബാക്കിയില്ല. अच्छा दोस्त है. पानी इधर है. पानी चाहिए? हां इधर देगा लिफ्टिंग में. हां जाओ 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 जल्दी जाओ जल्दी जाओ. क्या देखो काम में जाएगा. काम का सामान किधर मिला है? काम का सामान देखेगा. पकड़ो जाओ काम में जाओ. चाची 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 बा पानी उंडा. ഇവിടെ പണിയൊന്നുമില്ല, പ്രേമയുടെ നല്ലോണം പണി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ബംഗാളി പണി. പണി കൊടുക്കണം ചേച്ചി. ഇവിടെ പണി കൊടുക്കലില്ല, പ്രേമയുടെ കാണ്ട വേഗം വിട്ടോ. അവിടെ നിൽക്കുക. ഇല്ലല്ലേ പണി ആയുധങ്ങളൊന്നും ഇല്ല, പണി അന്വേഷിച്ചത്. മുതലാളി അതാ പണി സാധനം തൂക്കാതെ വന്നത്. എന്നാ ഇനി പണി സാമാനം തൂക്കി വന്നാൽ മതി. എന്ത് പണി അറിയണം ആദ്യം, അതിന് ആയുധം പണി സാധനം തൂക്കിയിട്ട് വരും. അകംപണി ജാസ്തി ഇഷ്ടം. ആ ഇയ്യ അകംപണിക്ക് എടുക്കണ്ട, ഇയ്യ പുറംപണി എടുത്താ മതി. അകംപണിക്ക് ഇവിടെ വേറെ ആളുണ്ട്. പ്രേമേട്ട വരുമല്ലോ വിജേട്ടാ. യാത്രയുള്ള പണിയൊക്കെ ഇത് ഞാൻ നോക്കിക്കോളാം. ചെല്ല്. കള്ളും കുട്ടി തെക ചാടിക്കണോ നോക്കിന്നാലേ ബാവുട്ടൻ കെളുപ്പം നേരുമ്പോ വീടിന്റെ പണി തീരൂല. ബംഗാളീസ് ആവുമ്പളേ രാവുമ്പോലും പണി എടുത്തോളൂ. ഓല് കമ്മറ്റിക്കും പോവില്ല, മീറ്റിങ്ങിനും പോവില്ല. അറിയില്ല ഞാൻ. എന്നാ വേ പണി ഒടുക്കോ. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യക്കാരന്മാർക്ക് അച്ഛന്മാർ ഉണ്ടാവൂല. ചെഗിണ പണിയാണ് അച്ഛൻ. പിന്നെ ഈ ബംഗാളിസിന് കോഴിമുട്ടി കോഴിയാറ്റൊന്നും പറ്റൂല. ഓൾക്ക് വല്ല പരിപ്പോ ഉരുളക്കിഴങ്ങൊക്കെ പറ്റുള്ളൂ. ഞാനത് പോയിട്ട് വാങ്ങിച്ചു വരട്ടോ. അമ്പലത്തിന് വരുന്ന പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മോളെ എന്തൊക്കെയാ വർത്താനോ? സുഖല്ലേ മോളെ? തല പിടിക്കുന്നു. എന്നാ പോയിക്കോ ദേവോ. ആയി മതിയായിരുന്നു. പക്ഷെ നമ്മള് പണിയായത് അവിടെ എന്തേടൂ. എന്നാ പൊന്നു മോര് കാര്യം ചെയ്യും, ഫുൾ ടൈം ആണ് വിശ്രമിച്ചാളാ. അവിടെ ബംഗാളി പണി കർത്താഹേ. അല്ല നിങ്ങളെ, നിങ്ങൾ എങ്ങനെ ഇവന്റെ വരെ കുടുങ്ങി? ഞാൻ ഇങ്ങോട്ട് പോരാ ഇറങ്ങിയതാ. അപ്പളാ ഇപ്പൊ ആണിയും വാങ്ങി പോരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ലിഫ്റ്റ് ആക്കി അവന്റെ കൂടെ. ആണിയോ? ആണിയിലെന്താ പറഞ്ഞോ? കൈവശം കൊടുക്കുന്നാരെങ്കിലും ഒരു ടൗസർ നോക്കാനാണ്.
അല്ല നമ്മളെ പണി എന്തായി? എന്താ വരാ, ഇവനെപ്പോലുള്ള ആൾക്കാരല്ലേ പണിക്ക് ഏൽപ്പിച്ചത്. 24 മണിക്കൂർ അമ്പല കമ്മറ്റിയും ബാക്കിയുള്ള നേരം തികേ ചാടിക്കരു. തികേ ചാടിക്ക്? എന്താ ഇപ്പൊ നിങ്ങളാ പറഞ്ഞത്? കൈക്കോലിന്റെ ഞാൻ വിചാരിച്ച് മറ്റേ എടോ ഇജു അന്നപ്പോലൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. കാരണം എന്താ അറിയ, ഉള്ള നേരം തരിപ്പടിച്ചിട്ടും ബാക്കിയുള്ള നേരം മുദ്രാവാക്യം വിളിച്ചിട്ടും ഇതിന്റെ പണിയില്ലാതെ ഉണിയില്ലാന്ന് പറയും ചെയ്യും. എങ്ങനെയൊക്കെ നന്നാവുക? അതല്ലേ ബംഗാളീസ് ഇവിടെ ഗൾഫാക്കിയത്. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് നമ്മുടെ നാട് സ്വർഗല്ലേ. പിന്നല്ലാണ്ട് ഇവിടെ പ്രേമി രാജ ജോനെ കണ്ട് പടി, അതാണ് ബംഗാളീസ്. ഇവിടെ കൊറേ എരപ്പാളീസ്. ഈ നായ്ക്കളെ ഇനി കിത്താബോധി പഠിച്ച് നമ്മളെ കഞ്ഞിയിലും പാറ്റടൊന്നും. എന്റെ പേടി തേരാ മായാ ബംഗാളീസ്.